നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഐഎസ്എൽ ചേർന്ന് ഏഷ്യൻ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത കേസിൽ തൊടുപുഴ സ്വദേശി സുബ്ഹാനി ഹാജ മൊയ്തീന ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കൊച്ചി എൻഐഎ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ജീവപര്യന്തത്തിന് പുറമെ 2,10,000 രൂപ പിഴയും കോടതി വിധിച്ചു. സമൂഹത്തിന്റെ സുരക്ഷയാണ് പ്രധാനമെന്ന് കോടതി പറഞ്ഞു. സുബ്ഹാനി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം എൻഐഎ കോടതി വിധിച്ചിരുന്നു. ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നും ഒരു അൽഖ്വയ്ദ ഭീകരൻ കൂടി പിടിയിൽ. ഇതോടെ മുർഷിദാബാദിൽ നിന്ന് പിടിയിലായ ഭീകരർ 8 ആയി. എറണാകുളത്തു നിന്ന് നേരത്തെ 3 പേരും പിടിയിലായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയെ പുഴുവരിച്ചെന്ന പരാതി. കൊറോണയെ തുടർന്ന് വാർഡിൽ നിന്ന് ബന്ധുക്കളെ മാറ്റിയിരുന്നു. ഇതാണ് പരിചരണം ലഭിക്കാതിരിക്കാൻ കാരണം. സംഭവത്തിൽ കുടുംബം ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ഈ കിടക്കുന്നത് എൻ്റെ അച്ഛനാണ്. കഴിഞ്ഞ മാസം 21-ാം തീയതി വീട്ടിൽ വീഴുകയും പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ ICU-യിലായിരുന്നു. ICU-യിൽ 2 ദിവസം 21-ാം തീയതി അഡ്മിറ്റ് ആക്കുകയും 25-ാം തീയതി അവിടെ ICU-ക്കകത്ത് 23-ാം തീയതിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് കൊറോണ പോസിറ്റീവായി. അച്ഛൻ അന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ കൊറോണ നെഗറ്റീവായിരുന്നു. അവിടെ തന്നെ പിന്നെ തന്നെ വെന്റിലേറ്ററിലും ആക്കി. അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർഡിലോട്ട് ഡോക്ടർമാർ മാറ്റുകയും ചെയ്തു. പിന്നെ 4-ാം തീയതി കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും നോക്കി. 6-ാം തീയതി കൊറോണ. യുവതിക്ക് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഗർഭസ്ഥ ശിശുക്കൾ മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ഇന്നലെയാണ് മലപ്പുറം കൊണ്ടോട്ടി കിഴിശ്ശേരി സ്വദേശിനിക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഗർഭസ്ഥ ശിശുക്കൾ മരിച്ചത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ചികിത്സ ലഭിക്കാതെ ഇരട്ടകളായ ഗർഭസ്ഥ ശിശുക്കൾ മരണമടഞ്ഞ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഫ്രറ്റേണിറ്റി പ്രവർത്തകരും മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കെ പി സി സി ഭാരവാഹി പട്ടികയിൽ അതൃപ്തി അറിയിച്ച എം പിമാർ. പട്ടിക സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടില്ലെന്ന് ആരോപിച്ച എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, കെ സുധാകരൻ എന്നിവർ ഹൈക്കമാൻഡിന് പരാതി നൽകി. പുനഃസംഘടനയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും പരാതിയിൽ പറയുന്നു. കെ പി സി സിക്കെതിരെ അതൃപ്തി പരസ്യമാക്കി കെ മുരളീധരൻ. നേതൃത്വത്തോടുള്ള അതൃപ്തിയാണ് തന്റെ രാജിക്കുള്ള കാരണം. നേതൃത്വത്തെ സംബന്ധിച്ച പല കാര്യങ്ങളും അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും വിഴുപ്പലക്കാനില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അത് ഒരു വിഴുപ്പലക്കലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കാലഘട്ടം ഒക്കെ അവസാനിച്ചു. വിഴുപ്പലക്കലിൻ്റെ കാലഘട്ടമൊക്കെ അവസാനിച്ചു. മാത്രമല്ല, പാർട്ടി അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാനത്തിലൊക്കെ പല വെല്ലുവിളികളെയും നേരിടുന്നൊരു സാഹചര്യത്തിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതൊന്നും തുറന്നു പറയാതെ പാർട്ടി പുനഃസംഘടനയിലൊക്കെയുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസ് അധ്യക്ഷയെ കണ്ടപ്പോൾ തന്നെ ഒഴിയാനുള്ള ഒരു താല്പര്യം ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. മാഡം ഒന്നും പറഞ്ഞില്ല. ഏതായാലും ബെന്നി കൂടെ ഇന്നലെ ഒഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഞാൻ മാത്രമായിട്ട് പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ സംസ്ഥാനത്ത് നിരവധി പേരെ ചോദ്യം ചെയ്ത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. അറസ്റ്റിലായ മലയാളികളുമായി അടുപ്പമുള്ള ഉന്നതരെ അടക്കമാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. NCB ബംഗളൂരു യൂണിറ്റിലെ മലയാളി ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് കേരളത്തിലെത്തി പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി മടങ്ങിയത്. ഇവരിൽ ചിലരെ ബംഗളൂരുവിലേക്ക് വിളിപ്പിച്ചും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിനൊപ്പം ചില തെളിവുകളും ഇവിടെ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ അനൂപ് മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ കേരളത്തിലും മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തിയതായി NCB കണ്ടെത്തിയിരുന്നു. പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി യുവാക്കൾ ചെറുകിട വിൽപ്പനക്കാരായും ഉപഭോക്താക്കളായും ഇവരുടെ വലയിൽ അകപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനം കൊറോണ വ്യാപനത്തിന്റെ ആശങ്കയിൽ. രോഗബാധിതരുടെ കണക്കെടുത്താൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. കേരളത്തിലെ ദൈനംദിന നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നു.
അരലക്ഷത്തിലധികം പേരാണ് സംസ്ഥാനത്ത് നിലവിൽ കൊറോണ ബാധിച്ച് ചികിത്സയിലുള്ളത്. രോഗബാധിതരുടെ എണ്ണം മറ്റ് ജില്ലകളിലും വർദ്ധിച്ചാൽ ആശുപത്രികളിലെ കിടക്കകളുടെ എണ്ണവും ഐസിയുവിന്റെ അഭാവവും ആരോഗ്യമേഖലയെ പ്രതിസന്ധിയിലാക്കും. രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗബാധിതർ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളം നാലാം സ്ഥാനത്താണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വർധനയുണ്ട്. 13.6% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കൊറോണ ആശങ്ക ഒഴിയാതെ തലസ്ഥാന ജില്ല. പ്രതിദിന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക ഇരട്ടിയാക്കുകയാണ്. മതിയായ ചികിത്സാ സൗകര്യങ്ങളും കിടക്കകളും ഇല്ലാത്തതും തിരുവനന്തപുരം ജില്ലയുടെ സ്ഥിതി സങ്കീർണമാക്കുകയാണ്. രോഗികളുടെ എണ്ണം 10,000 എത്തുമ്പോൾ ജില്ലയിലെ പ്രതിരോധ പ്രവർത്തനം ആരോഗ്യവകുപ്പിന് വെല്ലുവിളിയാണ്. ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ദൗർലഭ്യമാണ് പ്രഥമഘട്ട ചികിത്സാ കേന്ദ്രങ്ങളുടെ പ്രധാന പ്രതിസന്ധി. പരമാവധി ആളുകളെ വീടുകളിൽ പാർപ്പിച്ച് ചികിത്സിക്കുന്നതിനാണ് ആരോഗ്യവകുപ്പ് മുൻഗണന നൽകുന്നത്. ജില്ലയിലെ ചികിത്സാ കേന്ദ്രങ്ങൾ 90% നിറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ 956 പേർക്ക് പുതുതായി കൊറോണ സ്ഥിരീകരിച്ചു. വിദേശത്തു നിന്ന് എത്തിയ 5 പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ 43 പേർക്കും രോഗം കണ്ടെത്തി. 29 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 879 പേർക്കാണ് രോഗം ബാധിച്ചത്. 6 ആരോഗ്യ പ്രവർത്തകർക്കും വൈറസ് ബാധിച്ചു. ചികിത്സയിലായിരുന്ന 403 പേർ കൂടി രോഗമുക്തി നേടി. കണ്ണൂർ ജില്ലയിൽ 332 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 281 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ. ഒരാൾ വിദേശത്തു നിന്നും 31 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. 19 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. ഇതോടെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊറോണ പോസിറ്റീവ് കേസുകൾ 10,222 ആയി. ഇവരിൽ 153 പേർ രോഗമുക്തി നേടി. ഇതോടെ കണ്ണൂർ ജില്ലയിൽ രോഗം ഭേദമായവരുടെ എണ്ണം 6,239 ആയി. വയനാട് ജില്ലയിൽ 172 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. 111 പേർ രോഗമുക്തി നേടി. 4 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 155 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായത്. 2 പേർ വിദേശത്തു നിന്നും 15 പേർ ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയവരാണ്. ഇതോടെ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 3,215 ആയി. 2,480 പേർ ഇതുവരെ രോഗമുക്തരായി. നിലവിൽ 719 പേരാണ് ചികിത്സയിലുള്ളത്. കൊറോണ രോഗവ്യാപനം രൂക്ഷമായതോടെ പൊതുഗതാഗത മേഖല നഷ്ടത്തിൽ. ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്നതും സ്വന്തം വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതുമാണ് നഷ്ടത്തിന് കാരണം. പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് രോഗം പടരുന്നതിന് കാരണമാകുമെന്ന ചിന്തയാണ് സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ആകെയുള്ള ബസ്സുകളിൽ പകുതി പോലും ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. പ്രതിദിനം 6 കോടി രൂപയിലധികം കളക്ഷൻ ലഭിച്ചിരുന്ന KSRTCക്ക് ഇപ്പോൾ കിട്ടുന്നത് 1 കോടി രൂപ മാത്രം. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് അന്തർസംസ്ഥാന സർവീസുകൾ ആരംഭിച്ചെങ്കിലും യാത്രക്കാർ കുറവാണ്. ആരോഗ്യവകുപ്പിനെതിരെ കടുത്ത വിമർശനവുമായി 3 തവണ കൊറോണ ബാധിച്ച തൃശൂർ പൊന്നൂക്കര സ്വദേശി സാവിയോ ജോസഫ് രംഗത്ത്. അപൂർവമായ രോഗബാധയെന്നിരിക്കെ കൂടുതൽ ഗവേഷണങ്ങളോ വിദഗ്ധമായ ചികിത്സയോ ലഭ്യമാക്കുന്നില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ പരാതി. ആന്റിജൻ പരിശോധനയിൽ തുടർച്ചയായി നെഗറ്റീവും RT-PCR പരിശോധനയിൽ പോസിറ്റീവും ആകുന്നതാണ് ഇദ്ദേഹത്തെ ആശങ്കയിലാക്കുന്നത്. അത്യപൂർവമായ അവസ്ഥയെന്നതിന് ഇരിക്കെ ആരോഗ്യവകുപ്പ് വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നിൽക്കുന്ന കോവിഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് വളരെ ഡേഞ്ചറസ് ആണ്. ലങ്സിനെ അഫക്റ്റ് ചെയ്താൽ ലങ്സ് റീപ്ലാന്റേഷൻ വരെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ UK-യിലും US-ലും കാണുന്നുണ്ട്. ഇത് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പരാലിസിസ് ഉണ്ടാവും, അതായത് തളർന്നു വീഴാം. 2, എപ്പിലെപ്സി ഉണ്ടാവും, അതായത് അപസ്മാരം പോലെയുള്ള അസുഖം വരാം. 3 ഉണ്ടാകുന്നതാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. അപ്പം ഞാൻ അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളതിനെ പറ്റി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ എനിക്ക് രാജ്യത്ത് കൊറോണ വൈറസ് ബാധയിൽ നിന്ന് മുക്തരായവർ 50 ലക്ഷം പിന്നിട്ടു. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആശ്വാസവും പ്രതീക്ഷയേകുന്നതുമാണ് ഫലം എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. വൈറസ് ബാധിതർ വേഗം തന്നെ മുക്തി പ്രാപിക്കുന്നതായും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 11 ലക്ഷം പേരാണ് വൈറസിൽ നിന്നും മുക്തി നേടിയത്. തിരുവനന്തപുരത്ത് കിളിമാനൂരിലുണ്ടായ വാഹനാപകടത്തിൽ 4 മരണം. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്തേക്ക് വന്ന കാർ കല്ലുങ്കിലിടിച്ച് തകർന്നു. വെഞ്ഞാറമൂട് സ്വദേശികളായ ഷമീർ, സുൽഫി, കഴക്കൂട്ടം സ്വദേശികളായ ലാൽ, നജീബ് എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ ഉറങ്ങിയതാവാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.
രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുമെന്ന് യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ. പിണറായി സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരും. കേരളത്തിൽ യുവമോർച്ചയുടെ പ്രവർത്തനം തനിക്ക് പ്രചോദനമെന്നും തേജസ്വി സൂര്യ ജനം ടിവിയോട് പറഞ്ഞു. Young brothers and sisters of Kerala, the Yuva Morcha, for leading this fight against this corrupt and communist government. I respect them because for democracy, for these values, they have undergone a lot of pain. They have faced lathi charges, water cannons and police brutality. I draw inspiration from them, and across the country all Yuva Morcha karyakartas are with our brothers and sisters of Kerala in their fight. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അഞ്ജന ഹരീഷിന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കുന്നതോടെ പുറത്തുവരുക. ഇടതുപക്ഷ നേതാക്കളുടെ മാവോവാദി മയക്കുമരുന്ന് ബന്ധവുമായുള്ള സംഘവുമായുള്ള ബന്ധം. കോഴിക്കോട് കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ അനുകൂല സംഘടനകളിലെ പലർക്കും നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ സൂചന ലഭിച്ചിരുന്നു. രാജ്യവിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പോലും ഇത്തരക്കാർ സജീവമായിരുന്നു. അഭിപ്രായ ഭിന്നതകൾ കോൺഗ്രസിന് വീണ്ടും തലവേദനയാകുന്നു. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പുതിയ സേനയ്ക്ക് രൂപം നൽകി. ലോകമാന്യദൾ എന്ന് പേരിട്ടിരിക്കുന്ന സംഘത്തിൽ 100,000+ പേർ അംഗങ്ങളായി എന്നാണ് അവകാശവാദം. തെലുങ്കാനയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ടി സി കെ സിംഗ് ആണ് ദേശീയ കോർഡിനേറ്റർ. സി കെ നന്ദകിഷോർ, എം രാജേന്ദ്രൻ എന്നിവരാണ് സംസ്ഥാനത്തെ കോർഡിനേറ്റർമാർ. കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കാനാണ് സേനയുടെ തീരുമാനം. ഇതിനായി വിരമിച്ച ജവാന്മാരുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് കായിക പരിശീലനം നൽകും. സേനയുടെ ആദ്യ പരിപാടിയായി ഗാന്ധിജയന്തി ദിനത്തിൽ രക്ഷാബന്ധനുകൾ വിതരണം ചെയ്തു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള രണ്ടാംഘട്ട അലോട്ട്മെന്റ് ഇന്ന് നടക്കും. മെറിറ്റ് കമ്മ്യൂണിറ്റി റിസർവേഷൻ ക്വാട്ടയിലാണ് ഇന്ന് അഡ്മിഷൻ നടക്കുക. കൊറോണ പശ്ചാത്തലത്തിൽ തിടുക്കം കൂട്ടിയുള്ള പ്രവേശനത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും ആശങ്ക നിലനിൽക്കുകയാണ്. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നടക്കം എത്തുന്ന വിദ്യാർത്ഥികളും കണ്ടെയ്ൻമെന്റ് സോൺ നിലനിൽക്കുന്നിടത്ത് സ്കൂളുകൾ പ്രവേശനത്തിന് പോകേണ്ടി വരുന്ന ആശങ്കയും വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. കൊറോണ വൈറസിനെ ജയിക്കുവാൻ ശക്തിയുള്ള കാരുണ്യ വൈറസ് ലോകമാകെ പടരണമെന്ന് മാതാ അമൃതാനന്ദമയി ദേവി. തെറ്റുതിരുത്തി മുന്നോട്ടു പോകുവാനുള്ള പ്രകൃതിയുടെ ആഹ്വാനമാണ് കോവിഡ് എന്നും അമ്മ ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി സാധനാ ദിനമായി ആയിരുന്നു ഇക്കുറി അമ്മയുടെ പിറന്നാൾ. ആയിരത്തി തൊള്ളായിരത്തി 1921 മാപ്പിള ലഹളയിൽ തുവ്വൂർ കിണറിൽ കലാപകാരികൾ തലവെട്ടിക്കൊന്ന പൂർവികർക്ക് വരികൾ കൊണ്ട് ശ്രാദ്ധമൂട്ട്. മാപ്പിള ലഹളയ്ക്ക് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ പുതുതലമുറയുടെ ശ്രദ്ധാഞ്ജലിയാവുകയാണ് തുവ്വൂർ കിണറിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ വേദനിക്കുന്ന ഓർമ്മകൾ കൊണ്ട് വരികുറിക്കുന്ന കവിത. ദുരന്തപൂർണമായ ഇന്നലകളുടെ ഓർമ്മക്കുറിപ്പാണ് കവിത. അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും അവഗണനയിൽ ദുരിതത്തിലായിരിക്കുകയാണ് തലസ്ഥാനത്തെ 300+ വരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ. തിരുവനന്തപുരം ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ പിന്നോക്ക വിഭാഗ കുടുംബങ്ങളാണ് സ്വന്തമായി വീടെന്ന സ്വപ്നവുമായി കഴിയുന്നത്. വിവിധ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും വീട് യാഥാർത്ഥ്യമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് വേളകളിൽ വാഗ്ദാനങ്ങൾ നൽകി പോകുന്നതല്ലാതെ ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. കൊറോണ പശ്ചാത്തലത്തിൽ കൂലിപ്പണിക്ക് പോലും നിവൃത്തിയില്ലാതെ ദുരിതക്കയത്തിലാണ് ഭൂരിഭാഗം പേരും. 10-30 കൊല്ലമായിട്ട് ഇവരിവിടെ താമസിക്കുന്നതാണ്. ഇവിടെ പഞ്ചായത്തിൽ നിന്നൊരു ആനുകൂല്യങ്ങൾ കിട്ടാറില്ല. CPM ഭരിക്കുന്നൊരു വാർഡാണ്. പഞ്ചായത്തും CPM ആണ് ഭരിക്കുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പർ 1-ാം വാർഡാണ്, അത് വണ്ടിപ്പുര 1-ാം വാർഡാണ്. ജനാർദ്ദനക്കുറപ്പ് CPMൻ്റെ ജനാർദ്ദനക്കുറപ്പാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ. പല പ്രാവശ്യം വാർഡ് മെമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വീടിങ്ങനെയാണ് പൊളിഞ്ഞു വീഴാറായിരിക്കുകയാണ്, കൊച്ചുങ്ങളുമായിട്ട് താമസിക്കുന്നതാണ്, ഇവിടെ ഒരു സേഫ്റ്റിയും ഇല്ല. വാർഡ് മെമ്പർ തിരക്കാറുമില്ല, നോക്കാറുമില്ല. വീടിന് അപേക്ഷിച്ചിട്ട് വീട് വാങ്ങിത്തരാന്ന് വേണ്ടി ഇതുവരെയും വാങ്ങിച്ചു കൊടുത്തിട്ടുമില്ല. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ കിഫ്ബി വഴി 529 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. വട്ടിയൂർക്കാവുകാരുടെ സ്വപ്നമായ ജംഗ്ഷൻ വികസനവും പേരൂർക്കട മേൽപ്പാല നിർമ്മാണവും ജനറൽ ആശുപത്രിയുടെ വികസനവുമെല്ലാം പദ്ധതിയുടെ ഭാഗമാണ്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിനോടൊപ്പം ചേർന്നുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ്.
ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത നിലയിൽ സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ സമവായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെയും ഒരു എതിർപ്പുമില്ലാതെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തെ സംബന്ധിച്ച് സ്ഥലമേറ്റെടുക്കലിൻ്റെ രണ്ട് ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി വയനാട്ടിലെ മാനന്തവാടി മണ്ഡലത്തിൽ നടപ്പാക്കിയത്. വിദ്യാഭ്യാസ കാർഷിക രംഗത്തും മലയോര ഹൈവേ അടക്കമുള്ള പദ്ധതികളും മാനന്തവാടിയുടെ മുഖഛായ മാറ്റുന്നതാണ്. കോഴിക്കോട് കുറ്റിയാടി മാനന്തവാടി മൈസൂർ ഇങ്ങനെ ഒരു KSRTC സർവീസ് വേണമെന്നുള്ള നിരന്തരമായിട്ട് ജനങ്ങളുടെ ആവശ്യകതയുണ്ട്. പക്ഷേ ആ ആവശ്യകതകളൊക്കെ തന്നെ ഉന്നയിക്കുന്ന അവസരത്തിൽ തന്നെ ആ റോഡിൻ്റെ പഴയൊരു അവസ്ഥ ആ സമയത്ത് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. റോഡിൻ്റെ ഫിറ്റ്നസ് ആ റോഡ് അങ്ങനെ തകർന്ന് കിടക്കുന്നൊരവസ്ഥ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ബസ് സർവീസ് അതിൽ നമുക്ക് പ്രപ്പോസൽ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ കോഴിക്കോട് കുറ്റിയാടി മാനന്തവാടി മൈസൂറേക്ക് KSRTC സർവീസ് ആരംഭിക്കാനുള്ള ഒരു നടപടി MLA എന്ന നിലയ്ക്ക് ഞാനിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന താമരശ്ശേരി വരട്ടിയാക്കൽ റോഡിന് രണ്ടാം ഘട്ട സഹായം. നവീകരണ പ്രവർത്തനങ്ങൾക്കായി 6.23 കോടിയാണ് അനുവദിച്ചത്. റോഡ് നിർമ്മാണത്തിനായി പൊളിച്ചുമാറ്റിയ ചുറ്റുമതിലുകളും ഗ്രൈനേഡ് സംവിധാനവും ഒരുക്കുന്നതിനാണ് തുക വിനിയോഗിക്കുക. പൊളിച്ചു നീക്കിയ മതിലുകൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നതിനും വീടുകളിലേക്ക് സഞ്ചാരയോഗ്യമായ വഴി നിർമ്മിച്ചു നൽകുന്നതിനും ആവശ്യമായ സ്ഥലങ്ങളിൽ ഡ്രൈനേജ് സംവിധാനം ഒരുക്കുന്നതിനുമാണ് 6.23 കോടി രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയത്. കോഴിക്കോട് നിന്നും കുറഞ്ഞ സമയത്തിൽ താമരശ്ശേരി എത്താവുന്ന റോഡാണ് ഇത്. മംഗളൂരു വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. 34 ലക്ഷത്തോളം വില വരുന്ന സ്വർണ്ണക്കട്ടികളാണ് ദുബായിൽ നിന്നെത്തിയ വിമാനത്തിൽ നിന്നും പിടികൂടിയത്. 6 കട്ടിയായാണ് സ്വർണം എത്തിച്ചത്. എന്നാൽ 6 അയച്ചുവെന്നത് വ്യക്തമായിട്ടില്ല. തിരുവനന്തപുരത്ത് കുടുംബശ്രീ പ്രവർത്തകരെ ധാന്യ കിറ്റ് നൽകി പറ്റിച്ചതായി പരാതി. തിരുവനന്തപുരം പാറശാല കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളെയാണ് CPM പഞ്ചായത്ത് അധികൃതർ പറ്റിച്ചത്. 500 രൂപയ്ക്ക് നൽകിയ കിറ്റിൽ 250 രൂപയുടെ സാധനം പോലും ഇല്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത്. മാർക്കറ്റിൽ 5 രൂപ പോലും വില വരാത്ത തുണി മാസ്ക് കുടുംബശ്രീകൾക്ക് 8 രൂപയ്ക്കാണ് നൽകിയത്. കൂടാതെ വളക്കൂറുള്ള ഗ്രോ ബാഗ് എന്ന വ്യാജേന വളക്കൂറില്ലാത്ത ചെമ്മൺ നിറച്ച ഗ്രോ ബാഗ് നൽകി പറ്റിച്ചതായും ഇവർ പറയുന്നു. മാധവനും അനുഷ്ക ഷെട്ടിയും ഒന്നിക്കുന്ന ത്രില്ലർ ചിത്രം സൈലൻസ് 2 ഒക്ടോബർ ആമസോണിൽ. തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ 3 ഭാഷകളിലായാണ് ചിത്രം ഒരുക്കുന്നത്. ഹേമന്ത് മധുകർ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് TG വിശ്വപ്രസാദാണ്. അഞ്ജലി, ശാലിനി പാണ്ഡെ, സുബ്ബരാജു, ശ്രീനിവാസ് എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അമേരിക്കൻ സംവിധായകനും നടനും നിർമ്മാതാവുമായ മൈക്കൽ മാറ്റ്സന്റെ ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന പ്രത്യേകതയും സൈലൻസിനുണ്ട്. കേൾവിയും സംസാരശേഷിയും ഇല്ലാത്ത സാക്ഷി എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ അനുഷ്ക എത്തുന്നത്. നിയന്ത്രണം കൃത്യമായി പാലിച്ചില്ലെങ്കിൽ തലസ്ഥാന നഗരത്തിൽ വീണ്ടും ലോക്ഡൌൺ വേണ്ടിവരുമെന്ന മുന്നറിയിപ്പുമായി മേയർ K.ശ്രീകുമാർ. രോഗികളുടെ എണ്ണം ഒരാഴ്ചയ്ക്കിടെ 6000 കടന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി നഗരസഭ രംഗത്തെത്തിയത്. സംസ്ഥാനത്ത് ആദ്യമായി ഒരു ദിവസം രോഗികളുടെ എണ്ണം 1000 കടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഒരാഴ്ചയ്ക്കിടെ 6550 പേർക്കാണ് ജില്ലയിൽ കൊറോണ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ച കൊറോണ മരണങ്ങളിൽ 30% തലസ്ഥാന ജില്ലയിലാണ്. ലോക്ഡൌൺ ഇളവുകൾ വന്നതോടെ ഭയമോ ജാഗ്രതയോ ഇല്ലാതെ ആളുകൾ പുറത്തിറങ്ങി പെരുമാറുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും മേയർ പറഞ്ഞു. കൊല്ലം ഓച്ചിറ ക്ഷേത്രത്തിൽ 28-ാം ഓണാഘോഷം കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി കെട്ടുകാളയുമായി എത്തിയ സംഘം ക്ഷേത്രത്തിന് പ്രദക്ഷിണം വച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. കൊല്ലം ഇരവിപുരം ഏരിയയിൽ നിന്നും 50 പേർ BJPയിൽ ചേർന്നു. കിളികല്ലൂർ മേഖലയിൽ നിന്നുള്ള CPM കോൺഗ്രസ് അനുഭാവികളാണ് BJPയിൽ ചേർന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ഇവർക്കുള്ള അംഗത്വ വിതരണം നിർവഹിച്ചു. ഒന്നര മണിക്കൂറിനുള്ളിൽ ഫലമറിയാൻ കഴിയുന്ന RT-PCR പരിശോധനാ കിറ്റ് വികസിപ്പിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് കീഴിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനി ഇക്വൈൻ ബയോടെക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കിറ്റ് നിർമ്മിച്ചത്. വേഗത്തിൽ ഫലമറിയാൻ കഴിയുന്നതിനൊപ്പം പരിശോധന ചെലവും കുത്തനെ കുറയ്ക്കാൻ കഴിയുമെന്നതാണ് ഈ പരിശോധനാ കിറ്റിന്റെ സവിശേഷം.
ചെങ്ങന്നൂരിൽ പഞ്ചലോഹ വിഗ്രഹം കവർന്നതിന് പിന്നിൽ തൊഴിൽ തർക്കമെന്ന സൂചന. വിഗ്രഹ നിർമ്മാണശാല ആക്രമിച്ച് 2 കോടി വില വരുന്ന വിഗ്രഹങ്ങളാണ് ഒരു സംഘം കവർന്നത്. ബൈക്കിലെത്തിയ സംഘം തൊഴിലാളികളെ മർദ്ദിച്ച് അവശയാക്കിയ ശേഷം വിഗ്രഹം കൊണ്ടുപോയി എന്നാണ് ഉടമകൾ പറയുന്നത്. നേരത്തെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ഇടുക്കി വന്യജീവി സങ്കേതത്തിന് ചുറ്റും ബഫർ സോണായി പ്രഖ്യാപിക്കുന്നതിൽ അവ്യക്തത തുടരുന്നു. ആശങ്കയിൽ കർഷകർ തുടരുന്നതിനിടെ ബഫർ സോണിലെ ആശങ്കകൾ പരിഹരിക്കാൻ വനംമന്ത്രി കെ രാജു വിളിച്ച യോഗം ഇന്ന് ചേരും. അതേസമയം പ്രശ്നങ്ങൾക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയാണ് എന്നാണ് ആക്ഷേപം. വിജ്ഞാപനം തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്താണ് സർക്കാർ യോഗം ചേരുന്നത്. വിപ്ലവകരമായ ആശയങ്ങളിലൂടെയും പരമമായ ത്യാഗത്തിലൂടെയും സ്വാതന്ത്ര്യസമരത്തിന് പുതിയ ദിശാബോധം നൽകിയ രാജ്യസ്നേഹിയായിരുന്നു ഭഗത് സിംഗ് എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ യുവാക്കൾക്കിടയിൽ സ്വാതന്ത്ര്യത്തിന്റെ ദൃഢനിശ്ചയം ഉണർത്തിയ ഷഹീദ് ഭഗത് സിംഗിന് ഞാൻ നന്ദി അർപ്പിക്കുന്നുവെന്നും അമിത്ഷാ ട്വീറ്റ് ചെയ്തു. ഭഗത് സിംഗിന്റെ 113-ാം ജന്മദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.